सरस्वती नमस्तुभ्यं वरदे ज्ञानरूपिणी विद्यारंभं करिष्यामि सिद्धे भवतु मे सदा सिद्धे भवतु मे सदा। നമസ്കാരം എല്ലാവർക്കും, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വിജയദശമി നവരാത്രിയുടെ 9 ദിവസം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വിജയദശമി ദിവസമാണ് നമ്മൾ വിദ്യാരംഭം നടത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് വീട്ടിൽ എഴുത്തിലിരുത്തേണ്ടതെന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ തവണത്തെ വിജയദശമി വരുന്നത് ഒക്ടോബർ 24 ചൊവ്വാഴ്ചയാണ്. എല്ലാവർക്കും അറിയാം, വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് എല്ലാവരും തിരക്കിലായിരിക്കും. നമുക്ക് അതിരാവിലെ തന്നെ ചിലപ്പോൾ അമ്പലത്തിൽ പോകാനുള്ള സമയമൊന്നും ചിലപ്പോൾ കിട്ടിയെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എങ്ങനെ വീട്ടിൽ എഴുത്തിനിരുത്താം എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നിലവിളക്ക് കൊളുത്തി ഗണപതി ഒരുക്കുക എന്ന് പറയും. ഗണപതിനെ ഒരുക്കാനുള്ള ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാമല്ലോ ഗണപതിക്ക് എന്തൊക്കെയാണ് ഒരുക്കേണ്ടതെന്നുള്ളത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏത് കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഗണപതിയെ പ്രാർത്ഥിക്കണമെന്ന് എല്ലാവർക്കും അറിയാം, കനാവിഘ്നങ്ങളെല്ലാം മാറ്റാൻ വേണ്ടി. അതുപോലെ തന്നെ കിഴക്കോട്ടോ വടക്കോട്ടോ മുഖം തിരിഞ്ഞ്, അതായത് എഴുത്തിനിരിക്കുന്ന ആ ആചാര്യൻ, അതോ മുത്തച്ഛനോ അച്ഛനോ അമ്മയോ ആരായാലും, അത് മുതിർന്നവർ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആരായാലും കിഴക്കോട്ടോ വടക്കോട്ടോ മുഖം തിരിഞ്ഞാണ് ഇരിക്കേണ്ടത്. അതിനുശേഷം ഒരു താലത്തിൽ നെല്ലുകുത്തി അരിയെടുക്കുക. നെല്ലുകുത്തരി എടുത്തിട്ട് അതിനുശേഷം കുട്ടിയെടുത്ത് മടിയിലിരുത്തി ആദ്യം സ്വർണം കൊണ്ട്, സ്വർണം മോതിരമാവട്ടെ ഏതെങ്കിലും ചെറിയ ഒരു സ്വർണത്തിൻ്റെ എന്തെങ്കിലും കൊണ്ട് തേനിൽ മുക്കി നാവിൽ ഹരിശ്രീ ഗണപതയേ നമഃ എന്നെഴുതുക. ഇല്ലെങ്കിൽ ഓം എന്നെഴുതിയാലും മതി. പക്ഷേ നമ്മൾ എന്താണോ എഴുതുന്നത് അത് കുട്ടീനെ കൊണ്ടൊന്ന് പറയിപ്പിക്കണം എന്തായാലും. അതിനുശേഷം നമ്മൾ എഴുതിക്കേണ്ടത് നമ്മുടെ ചൂണ്ടുവിരലെടുത്ത് നന്നായി പ്രാർത്ഥിച്ച് ആ സമയത്ത് നമ്മൾ സരസ്വതി നമസ്തുഭ്യം വരതി ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിക്ഷ്യാമി സിദ്ധിർഭവത് മേസദ എന്ന് ചൊല്ലുക. നമുക്കറിയുന്ന ഏതാണോ സ്തുതി അത് ചൊല്ലുക. അതിനുശേഷം നന്നായി പ്രാർത്ഥിക്കുക, മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ച് നല്ല ജ്ഞാനവും അറിവും കുട്ടിക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താലമെടുത്ത് ചൂണ്ടുവിരൽ കൊണ്ട്, കുട്ടിയുടെ ചൂണ്ടുവിരൽ കൊണ്ട് താലത്തിൽ ഹരി ശ്രീ ഗണപതയേ നമഃ. ഞാൻ നേരത്തെ അത് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു ബോർഡിൽ എങ്ങനെയാണ് എഴുതേണ്ടത്. കാരണം ചിലർ ഹരിന്ന് മനം നീട്ടിയതും, അപ്പോൾ അങ്ങനെ പാടില്ല. ഹരി കഴിഞ്ഞാൽ ആ രണ്ട് വിസർഗമിട്ട് പിന്നെ ശ്രീ എന്നുള്ളത് നീട്ടെഴുതണം. അതിനുശേഷം ഗണപതയേ നമഃ എന്ന് എഴുതി ഇത് കുട്ടീനെ കൊണ്ടും ഓരോന്ന് എഴുതിക്കുന്നതനുസരിച്ച് കുട്ടീനെ കൊണ്ടും അത് പറയിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് വിദ്യാരംഭ ചടങ്ങ് നടത്താം.